എന്തെല്ലാം കോമഡികളാണ് നമ്മുടെ ജനാധിപത്യത്തിൽ നടക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബി ജെ പിയോടുള്ള വിധേയത്വത്തിൻ്റെ ഒരു ദുരന്ത ഫലം കൂടി ഉത്തർപ്രദേശിൽ നിന്ന് വന്നിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതാവായ അസംഖാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ യോഗി ആദിത്യനാഥ് അടക്കമുള്ള ആളുകൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ കീഴ്ക്കോടതി അയോഗ്യനാക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടമായിരുന്നു ഉടനടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു ഇപ്പോഴിതാ അസംഖാൻ നൽകിയിരുന്ന അപ്പീലിന്മേൽ മേൽക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു അസംഖാൻ കുറ്റക്കാരനല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല മൂന്ന് വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റമൊന്നും ആ പ്രസംഗത്തിലൂടെ അസംഖാൻ ചെയ്തിട്ടില്ല എന്ന് രാംപൂരിലെ പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നു അപ്പോഴേക്കും എന്തുപറ്റി അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം നഷ്ടമായി നഷ്ടമായത് പോട്ടെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തി ബി ജെ പി കാരൻ ജയിക്കുകയും ചെയ്തു അവിടെ അസംഖാൻ മാറി നിന്നാൽ തങ്ങൾക്ക് ജയിക്കാനാകുമെന്നുള്ളത് കൊണ്ട് ബി ജെ പി വളരെ ആസൂത്രിതമായി അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തി കോടതി കീഴ് കോടതിയിലൊക്കെ എന്താണ് സംഭവിക്കുക ഉത്തർപ്രദേശിൽ എന്നുള്ളതൊക്കെ ഗുജറാത്ത് നമ്മുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുമ്പോൾ വേറൊന്നും പറയണ്ടല്ലോ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നു അയോഗ്യനാക്കിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചാടിക്കേറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു ലക്ഷദ്വീപിൽ സംഭവിച്ചതുപോലെയാണ് അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിന് അപ്പീൽ നൽകാനുള്ള ഒരവകാശമുണ്ട് എന്നുള്ള കാര്യം ഇവർ ആലോചിക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഈ ലക്ഷദ്വീപിലെ തിരിച്ചടിയൊക്കെ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതിരുന്നത് രാഹുൽ ഗാന്ധി അപ്പീലിലൊക്കെ പോയിട്ട് വരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ മാറിയത് പക്ഷേ അസംഖാൻ്റെ കാര്യത്തിൽ നോക്കൂ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് കീഴ്ക്കോടതി വിധിച്ചു പക്ഷേ നമ്മുടെ നിയമസംവിധാനത്തിൽ ഒരാൾക്ക് കീഴ്ക്കോടതിയിൽ ഒരു ശിക്ഷ കിട്ടിയാൽ അതിനെ ഉപരി കോടതികളിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട് എത്ര ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകണം അതിൻ്റെ അടുത്ത ഒരു ഘട്ടം പോലും പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അയാളെ അയോഗ്യനാക്കുകയാണ് എന്നിട്ട് എന്നിട്ടുടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി അങ്ങ് ജയിക്കുകയാണ് അപ്പോൾ അസംഖാന് പോലുള്ള ഒരു നേതാവ് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നാൽ ആ റാംപൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്നവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് അത് ചെയ്തത് പക്ഷേ എന്തൊരു ക്രൂരതയാണ് എന്ന് എന്നാലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ മേൽക്കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ അടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് അസംഖാൻ്റെ അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അവർക്ക് ഒരുപക്ഷെ കേസ് നൽകേണ്ടി വരും കാരണം ഈ അപ്പീൽ നൽകാനുള്ള ഒരാളിൻ്റെ അവകാശം പോലും അംഗീകരിക്കാതെ അസംഖാനെ അയോഗ്യനാക്കി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത് അനീതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി കാരണം ഈ മേൽക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി നോക്കൂ അത് വിദ്വേഷ പ്രസംഗത്തിൻ്റെ പരിധിയിൽ വരുന്നതോ മൂന്ന് വർഷം ശിക്ഷ അനുഭവിക്കേണ്ടുന്ന കുറ്റമോ അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച ശിക്ഷ അതൊന്ന് രണ്ട് അയാൾക്ക് നേരിടേണ്ടി വന്ന ഈ അയോഗ്യത ഈ അസംഖാൻ എന്ന് പറയുന്ന ആൾ അത്ര മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല നമ്മൾ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ ധാരാളം ക്രിമിനൽ കേസുകളും മറ്റുമൊക്കെ ഉള്ളതാണ് പക്ഷേ പല കേസുകളിലും അദ്ദേഹം മേൽക്കോടതികളിൽ പോരാടി കൃത്യമായിട്ട് തന്നെ അതിനകത്ത് ന്യായം തൻ്റെ വക്കലാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട് അതിൽ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുന്നത് പക്ഷേ എന്തായാലും എങ്ങനെയുള്ള ആളമായിക്കൊള്ളട്ടെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അപ്പീൽ നൽകാനുള്ള അവകാശം പോലും നൽകാതെ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തത് കൊടിയാനീതിയാണ്